പിന്നെയാണ് നമ്മുടെ ഫൈസൽ മുജാഹിദ് രംഗത്ത് വന്നത്. അദ്ദേഹത്തോട് ചോദിച്ചാൽ ലബ്ബ ഉസ്താദ് ഇത് പറഞ്ഞപ്പോൾ ജക്കരിയ ഉസ്താദ് അത് ശിർക്കാകുമെന്നും ശിർക്കല്ല എന്നും പറയുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പിന്നെ മുലയറുടെ ഭാഷയിൽ പറഞ്ഞു രണ്ടും ശരിയാണ് അല്ലോ. അത് തന്നെയാണ് ലബ്ബ പറഞ്ഞത്, ലബ്ബ പറഞ്ഞത് തന്നെയാണ് ജക്കരിയയും പറഞ്ഞത്, രണ്ടും ശരിയാണ് അല്ലേ, രണ്ടും ശരിയാണ്. ശിർക്കാണെന്ന് പറഞ്ഞതും ശരി, ശിർക്കല്ലെന്ന് പറഞ്ഞതും ശരി, ശിർക്കാണെന്ന് പറഞ്ഞതും ശരി, ശിർക്കല്ലെന്ന് പറഞ്ഞതും ശരി, ഇത് രണ്ടും വളരെ വ്യക്തമല്ലേ? ശിർക്കാണെന്ന് പറഞ്ഞതും ശരി, ശിർക്കല്ലെന്ന് പറഞ്ഞതും ശരി. ഞാനിപ്പോൾ ഇവിടെ ഈ വിഷയം ഇങ്ങനെ കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ അങ്ങോട്ട് വിവാദമായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ മെനക്കെട്ട് ഇരുന്നിട്ടില്ല, ഒരു ക്ലിപ്പ് ഒരാൾ കാണിച്ചു തന്നു. ഇതിനൊക്കെ ഫൈസൽ മൗലിയാരി മറുപടി പറഞ്ഞിട്ടുണ്ട്. എവിടെ? കാസർഗോഡിന് മുഖാമുഖം നടന്നിട്ടുണ്ട്. ആ മുഖാമുഖത്തിൽ ഇതിനെല്ലാം ഫൈസൽ മൗലിയാർ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് റാഹത്തായി കാര്യം മൂപ്പര് വളരെ കൃത്യമായി തന്നെ പറയും എന്നൊക്കെ നമ്മൾ വിചാരിച്ച് സംഗതി കേട്ട് നോക്കുമ്പോൾ ആദ്യം മൂപ്പര് പറഞ്ഞു നാരിയ സ്വലാത്ത് പച്ച ശിർക്കാണ്. ചിലപ്പോൾ ലീഗ് അനുഭാവിയായിരിക്കും അതുകൊണ്ട് പച്ച ശിർക്ക് എന്ന് പറഞ്ഞത്. ഇനി ഒരു സി പി എം അനുഭാവിയാണെങ്കിൽ ചിലപ്പോൾ ചുവന്ന ശിർക്ക് എന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ ശിർക്ക് എന്ന് പറഞ്ഞു കിട്ടിയാൽ തന്നെ വളരെ സന്തോഷമാണ്. പച്ച ശിർക്കാണ്, ആ തുടക്കം അങ്ങനെയാണ്. അൽഹംദുലില്ലാ, കാരണം ഇനിയിപ്പോൾ ലബ്ബ ഉസ്താദിനെ ഇയാൾ മുശ്രിക്കാക്കി, ലബ്ബ ഉസ്താദിനെ ഫൈസൽ മുസ്ലിയാർ മുശ്രിക്കാക്കി. കാര്യം ശിർക്കല്ല എന്നാണ് ലബ്ബ ഉസ്താദ് പറയുന്നത്, അത് പച്ച ശിർക്കാണ് എന്ന് ലബ്ബ ഉസ്താദിനെ, ലബ്ബ ഉസ്താദ് ശിർക്കല്ല എന്ന് പറയുന്നിടത്തോളം കാലം ഫൈസൽ ഉസ്താദ് പറഞ്ഞാൽ ലബ്ബ ഉസ്താദിനെ ഇവരുടെ ഭാഷയിൽ മുശ്രിക്കാക്കി, അപ്പോഴും പ്രശ്നമുണ്ട്. പിന്നെ നമുക്കൊരു സന്തോഷം, ഇയാൾ അത് പച്ച ശിർക്കാണെന്ന് സമ്മതിച്ചല്ലോ എന്നൊരു സന്തോഷം. പക്ഷെ പിന്നെയും വ്യാഖ്യാനിച്ചു പോയപ്പോൾ, അതിങ്ങനെ കേട്ട് വന്നപ്പോൾ വീണ്ടും നമ്മളെ നിരാശരാക്കി. ഇദ്ദേഹം വിശദീകരിച്ച് വിശദീകരിച്ച് ലബ്ബ ഉസ്താദിനെ കൂടി തങ്ങളോടൊപ്പം നിർത്തണം. കാരണം എന്താ? കുവൈത്തിലെ ഒരു മദനി പറഞ്ഞു ലബ്ബ ഉസ്താദ് നമ്മുടെ പ്രബോധന രംഗത്തെ ഇടമുറിയാത്ത കണ്ണിയാണ്. അപ്പോൾ കുവൈത്തിൽ നിന്നാണല്ലോ മണി വരണത്, ഇവരൊക്കെ പ്രമാണത്തിൻ്റെ ആളുകളെന്നാണല്ലോ പറയല്. പക്ഷെ പ്രമാണാണോ പ്രമാണിയാണോ എന്നുള്ളത് വേറെ വിഷയമാണ്. അപ്പം മണി അയക്കുന്ന കുവൈത്തിലെ പിന്നെ മദനി, അദ്ദേഹം പറഞ്ഞു ലബ്ബ ഉസ്താദ് ദഅവാ രംഗത്തെ, പ്രബോധന രംഗത്തെ ഇടമുറിയാത്ത കണ്ണിയാണ്. സക്കരിയ സലാഹിയെ പോലെ, ഫൈസൽ മുസ്ലിയാരെ പോലെ ദഅവാ രംഗത്തുള്ള ഇടമുറിയാത്ത കണ്ണിയാണ് ലബ്ബ ഉസ്താദ്. അപ്പം ലബ്ബ ഉസ്താദിനെ വിടാൻ പറ്റൂല. അപ്പം എന്താ ഫൈസൽ മുസ്ലിയാര് പറഞ്ഞതെന്നറിയോ? കേട്ടോ നിങ്ങൾ, ഈ കാസർഗോഡ് വെച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചത്. 3 കൊല്ലം മുമ്പ് നൂറുദ്ദീൻ ലബ്ബാദ് ആരംഭിക്ക് ഒരു എ പി സുന്നി ഫോൺ ചെയ്തു. 2010 ഇതിപ്പുണ്ടായതൊന്നുമല്ല. 2010 നൂറുദ്ദീൻ ലബ്ബാദ് ആരംഭിക്ക് ഒരു ഫോൺ കോൾ. അദ്ദേഹത്തിന് ആരാ വിളിക്കുന്നോ അറിയില്ല. അതേപോലെ ഒരു നിഷ്കളങ്കനായ കുറച്ച് പ്രായമുള്ള രോഗിയായ മനുഷ്യരാണ്. ഫോൺ വന്ന് ഉസ്താദ് എന്താ സുഖല്ലേ, ആരോഗ്യം എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആദ്യം വിളിക്കുന്നത് ഈ മാഹിക്കാരൻ ചങ്ങായ ഞങ്ങളൊക്കെ വിളിക്കലുണ്ട്. ഞങ്ങളുടെ സാധാരണ അങ്ങനെ ജിഷാൻ എന്നാ പേര്. ഇപ്പം ഏതായാലും വയസ്സ് ദൂരം പോലെ അടി വേറെ എടുക്കുന്നുണ്ട്. ആ അപ്പൊ പൊന്മള പറഞ്ഞു ആ മുടി നബിന്റെ മുടിയാ, ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ആ വെള്ളം കുടിച്ചിട്ടില്ല. അതോടി കഴിഞ്ഞില്ല പോലെ ഗ്രാൻഡ് മുഫ്തിയാ പറയണത്, എ പി സുന്നയാള് ഗ്രാൻഡ് മുഫ്തിയാ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ വൈൻ്റെ പേര് കച്ചറിയും ബഹളൊക്കെ ആയി. ഇപ്പം അഡീഷണൽ ബാത്റൂം വരെ ബൈലക്സിൽ തുറന്നു കഴിഞ്ഞു. ഇപ്പം ക്ലിപ്പിട്ട് ഇങ്ങനെ വിശദീകരിക്കാം. ഇഷാറിനെ ഫോൺ വിളിച്ചത്, മറ്റവനെ ഫോൺ വിളിച്ചത്, ഇത്രയും കാലം ഓ ഇങ്ങോട്ട് വിളിച്ചതിനൊക്കെ ഫൈൻ അടക്കം ഇപ്പം കിട്ടിക്കൊടുക്കുക. ആ പക്ഷെ ഫൈൻ നിങ്ങൾക്കും കിട്ടി. ജിഷാൻ മുടി, ആ മുടിയെക്കുറിച്ച് വിളിച്ച കൂട്ടത്തിൽ ലബ്ബ ഉസ്താദിനോട് വിളിച്ചപ്പോൾ ലബ്ബ ഉസ്താദിനോട് മുടിയല്ലല്ലോ ചോദിക്കേണ്ടത്, നാരിയ സലാത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. ആ ക്ലിപ്പും പുറത്തു വന്നു. മുടിയെക്കുറിച്ചുള്ള വിവാദങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ ജിഷാന്റെ ഫോൺ വഴി പുറത്തായി. ഇതുപോലെ ജിഷാൻ, ഈ ജിഷാൻ എന്ന് പറയുന്ന ആൾ ലബ്ബ ഉസ്താദിനെ വിളിച്ചു, ലബ്ബ ഉസ്താദിനെ അറിയില്ല എന്ന് പറയരുത്. ജിഷാൻ മാഹി എന്ന് പറയുന്ന ആൾ അദ്ദേഹവുമായുള്ള സംസാരം കേട്ടാൽ തന്നെ ലബ്ബ ഉസ്താദുമായുള്ള പരിചയം പുതുക്കിക്കൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഈ ചങ്ങാതി വിളിച്ചു. ഇപ്പം വിളിക്കുക സാധാരണ ഉസ്താദ് എന്തൊക്കെ സുഖല്ലേ. അപ്പൊ ഉസ്താദ് വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സാധനം മറ്റാന്ന്. നമ്മളെ ആൾക്കാരെ പൊതുവെ ഉസ്താദെ വിളിക്കലില്ല. പിന്നെയും കാസർഗോട്ടൊന്നും അങ്ങനെ അവിടുത്തെ വിളിക്കുള്ളൂ. ഞങ്ങളെ ഭാഗത്ത് ഉസ്താദിനെ വിളി കുറവാണ്. അപ്പൊ ഉസ്താദ് സുഖല്ല എന്താ ആരോഗ്യം എങ്ങനെയുണ്ടൊക്കെ ചോദിച്ച് അതെന്തെങ്കിലും ഒരു ഒരു ഉദുവിന്റെ മസാല ഒരു കുളിന്റെ മസാലയൊക്കെ ചോദിക്കും.
സംശയം വരാക്കാൻ വേണ്ടി. അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അല്ല ഉസ്താദ് ഇങ്ങനെ ചോദ്യം ഉണ്ട് എന്ന് വെച്ച് ചോദിക്കും. അപ്പൊ ഇദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു എന്താ പറഞ്ഞ അലൈഹി വസല്ലത്തിന്റെ വിധി. അദ്ദേഹം ബിദഅത്താണ്, ദലാലത്താണ്, നരകത്തിലേക്കുള്ളതാണ്, കാരണം നിങ്ങൾ അതിന് ഒരുപാട് പ്രതിഫലം അതേപോലെ ഒരുപാട് മഹത്വമൊക്കെ അതിന് അവകാശപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ബിദഅത്തും ദലാലയാണ്. അദ്ദേഹം ജീവിക്കുന്നത് തെക്കൻ കേരളത്തിലാണ്. അവിടെയുള്ള ഹനഫികൾക്ക് ഇവിടുത്തെ സമസ്തക്കാല വിശ്വാസമല്ല, ഇസ്തിഗാസ അംഗീകരിക്കാത്തവരുണ്ട്, നബി കാണുമെന്നോ കേൾക്കുമെന്നോ വിശ്വസിക്കാത്തവരുണ്ട്. അതാണ് ഹനഫികളായ ആളുകളുടെ വിശ്വാസം. കണ്ടോ, ഇയാൾ വ്യാഖ്യാനിക്കുകയാണ് നാരിയസിലാത്ത് ശിർക്കല്ല എന്ന് ലബ്ബാദാരി പറയാൻ കാരണം എന്താ? അവിടെയുള്ളത് ഹനഫികളാണ്. അപ്പൊ ഹനഫികളായ ആളുകൾക്ക് ഇവിടെയുള്ള സമസ്തക്കാരുടെ വിശ്വാസമില്ല, നബി കാണുമെന്നോ കേൾക്കുമെന്നോ ഒന്നൊക്കെയുള്ള വിശ്വാസം ഇല്ല. ആ ഒരു സാഹചര്യത്തിലാണ് ലബ്ബ ഉസ്താദ് അത് ശിർക്കല്ല എന്ന് വ്യാഖ്യാനിച്ചത്. ഉണ്ടോ, ഇയാൾ ആരെയ മണ്ടനാക്കണ്? ലബ്ബ ഉസ്താദ് താമസിക്കുന്നത് മൂവാറ്റുപുഴയില്ല. നിങ്ങൾ മൂവാറ്റുപുഴ പോയി നോക്കിയിട്ടുണ്ട്, അവിടെ ഒന്നാം തരം പക്ക എ പി സുന്നികൾ ധാരാളമുണ്ട്, രണ്ട് ഇ കെ സുന്നികളുണ്ട്, ഹനഫികൾ തുലോം കുറവാണ് അവിടെ. ആ മൂപ്പര നാട് മൂവാറ്റുപുഴ എന്ന് പറയുന്ന നാട് ഹനഫികളുടെ നാടാക്കി, എന്നിട്ടോ ലബ്ബ ഉസ്താദിനെ ഹനഫികൾക്കിടയിൽ കിടക്കുന്ന ഒരാളാക്കി. അതുകൊണ്ടാണ് ലബ്ബ ഉസ്താദ്, കാരണം ഇവിടുത്തെ സമസ്തക്കാരുടെ വിശ്വാസം അറിയാത്ത ലബ്ബ ഉസ്താദ് പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ എന്നാ. സാധുവേ, ഈ ലബ്ബ ഉസ്താദ് ആരാന്നറിയോ? ലബ്ബ ഉസ്താദിൻ്റെ കൂടെ ലബ്ബാദ് ആരുമി എന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഡിഗ്രി ഉണ്ട്. അത് എവിടുന്നാ കിട്ടിയെന്നറിയോ? നന്ദി ദാറുസലാമി പഠിച്ചിട്ടാ. നന്ദി ദാറുസലാമി പഠിച്ചിട്ടാണ് ദാരുമിയായത്. ഇനി അദ്ദേഹത്തിന് കിതാബ് ഓതി കൊടുത്തരാന്നറിയോ? ഈ നാരിയ സ്വലാത്ത് നബിയോടുള്ള ഇസ്തിഗാസ തന്നെയാണ് എന്ന് എഴുതി വെച്ച നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ശിഷ്യനാണ് ലബ്ബാദാരുമി. അറിയോ നിങ്ങൾക്ക്, ഇത് നബിയോടുള്ള ഇസ്തിഗാസയാണ്, സഹായതേട്ടമാണ് എന്ന് എഴുതി വെച്ച നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ശിഷ്യനായ ലബ്ബാദാരുമിക്ക് ഈ വിശ്വാസം എന്തെന്നറിയില്ലെന്നോ? നാരിയ സ്വലാത്തി പറഞ്ഞെന്താന്ന് അറിയില്ലെന്നോ? അദ്ദേഹം ഹനഫികളുടെ കഴിയുന്ന ആളാണെന്നോ? ഈ മുസ്ലിയാർ വിചാരിച്ചത് എല്ലാവരും ജിന്നുവാദികളാണ് എന്നാ. അല്ല, ലോകത്തുള്ള എല്ലാവരും ജിന്നുവാദികളല്ല. നേരെ മറിച്ച് ആ അന്നം കഴിക്കുന്ന ബുദ്ധിയുള്ള ചിന്തിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ഇദ്ദേഹം ആ മൂവറ്റുപുഴക്കാരെ ഹനഫികളാക്കി. ഇനി കേട്ടോ ബാക്കി. ആ കൂട്ടത്തിൽ ജീവിച്ച ആളാണ് ലബ്ബാദാരിമി. അതായത് അദ്ദേഹത്തോടെ ഈ ഫോൺ കോളിനിടയിൽ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചു. അതിനിടയിൽ അവസാന ഇപ്പം ചോദിച്ചു, ഇങ്ങനെ വിശ്വാസമൊന്നുമില്ല, റസൂലി കാണുന്നില്ല, റസൂലി കേൾക്കുന്നില്ല, അങ്ങനത്തെ ഒന്നുമില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ അതിന്റെ ധാരണ, എന്റെ പിന്നെ ബുക്കിന് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശരിക്കില്ല എന്ന് അദ്ദേഹം ഒരു വാക്ക് പറയും. എന്ന് 3 കൊല്ലം മുമ്പ് ഓൻ ഫോൺ അവിടെ കട്ട് ചെയ്തു, അത് റെക്കോർഡ് ചെയ്ത് അവിടെ സൂക്ഷിച്ച് അവിടെ വെച്ചു, അന്നൊന്നും പുറത്ത് കിട്ടിയില്ല. ഇപ്പം ഇങ്ങനെ കൊച്ചപ്പാടും ബഹളൊക്കെ ആയി, കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി, ഇവിടെ ഇങ്ങനെ പുകഞ്ഞിക്കുമ്പോൾ ഇവിടെ തീപ്പെട്ടികൊണ്ട് വലിച്ച് ഇട്ടുകൊടുത്താൽ ദാളി കത്തും എന്ന് മനസ്സിലാക്കിയിട്ട് ഇവൻ എന്ത്, ആ ഫോൺ ക്ലിപ്പ് ഇപ്പൊ പുറത്ത് കിട്ടും. നല്ല സമയമാണ്. ഏയ്, ലബ്ബാദാരുമി നല്ല ഒരു ജിന്നുവാദി മൈൻഡുള്ള ആളാണ് എന്ന് കണ്ടപ്പോൾ പുറത്തേക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ പുറത്തേക്ക് ഇട്ടു. കേട്ടോ, കാര്യം പറഞ്ഞ ലബ്ബാദാരുമി പോലെ ആയിരിക്കില്ലല്ലോ വിളിച്ചാള്. അയാൾ ബുദ്ധിപൂർവം പ്രവർത്തിച്ചു, അങ്ങനെ ഇത് പുറത്തു പോകും. അങ്ങനെ ഇതിന്റെ പുറത്തുനിന്നപ്പോ കണ്ടോ, ഇതാണ് ഞങ്ങൾ പോലെ അന്ധവിശ്വാസത്തേക്ക് തിരിച്ചു വിളിക്കുന്നു. അത് ഇപ്പൊ കണ്ടോ, ഞാൻ ദിവസത്തും കുഴപ്പമില്ലാതാ പറഞ്ഞത്, ഇനി എന്തെല്ലാം പറയാൻ പോണൂന്ന. എന്തെല്ലാം പറയാൻ പോണെന്നല്ല, എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഓരോന്നോരോന്ന് പുറത്തു വരാൻ പോവാണ്. എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞു, പറയാൻ പോണതല്ല, പറഞ്ഞു കഴിഞ്ഞതാ പുറത്തു വരാൻ പോണത്. കാത്തിരുന്നോ നിങ്ങൾ, നിങ്ങളുടെ പുറകിൽ ഞങ്ങളുണ്ട്, കൃത്യമായി കീറി മുറിച്ച് ഞങ്ങളുണ്ട്. എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി കേട്ടോ, അന്ധവിശ്വാസമല്ല പച്ച ശിർക്ക് നിങ്ങൾ പറഞ്ഞു, വ്യക്തമായ ശിർക്ക് തന്നെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞു. കേട്ടോ, ലബ്ബാദാരുമിയുടെ വീട്ടിൽ ഞാൻ പോയി ഇത് ചോദിക്കാൻ വേണ്ടി. വീട്ടിൽ ചെന്നു, അദ്ദേഹത്തെ കാത്തു രാത്രി 10 മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. അദ്ദേഹം തിരുവനന്തപുരത്ത് പോയതാ. അദ്ദേഹം വരുന്നവരെ വെയിറ്റ് ചെയ്ത് രാത്രി 12 മണിക്ക് ശേഷം അദ്ദേഹം എത്തിയത്. അതുവരെ കാത്തുന്നു, ചോദിച്ചു അല്ല ഉസ്താദ് എന്താ സംഭവം. അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പറഞ്ഞൊരു തകരാറൊന്നുമില്ല. ഇയാൾ ലബ്ബെ നന്നാക്കാൻ പോയത് അവസാനം ലബ്ബ പറഞ്ഞപ്പോൾ ഇയാൾ അങ്ങോട്ട് പറയാത്, നിങ്ങൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ തകരാർ ഒന്നും ഇല്ല. ഇനി കേട്ടോ ബാക്കി. നിങ്ങൾ പറഞ്ഞ ഹക്കാണ്, ഹക്കാണ്, നിങ്ങൾ പറഞ്ഞത് ഹക്കാണ്. എന്താണ് ലബ്ബാദാരി പറഞ്ഞ ഹക്ക്? എന്താണ് ലബ്ബാദാരിമി പറഞ്ഞ ഹക്ക്? ജിന്നുവാദത്തിൽ നിങ്ങളിങ്ങനെ എടുത്ത് കളിക്കല. എന്ത്, ഞങ്ങൾക്കാ വാദമില്ല, ഞങ്ങൾക്കാ വാദമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ വാദവും നിങ്ങൾ പുറകെ പറയും. ആദ്യം പറയില്ല എന്താ ഞങ്ങൾക്കാ വാദമില്ല എന്നിട്ട് ബാക്കിയുള്ള എല്ലാ വാദവും നിങ്ങൾ വിശദീകരിക്കും.
ഇതുപോലെ ആദ്യം പച്ച ചിർക്ക എന്നോട് തുടങ്ങിയാളാ, പിന്നെ ലബ്ബയിലേക്ക് പോയപ്പോഴോ നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഹക്കാൻ. ലബ്ബയുടെ വാദം എന്ത്? കൃത്യമായി ഞങ്ങൾ പഠിപ്പിച്ചു തരും. ചോദിച്ചോ ലബ്ബാദാരമിയുടെ വാദം എന്ത്? കൃത്യമായി പഠിപ്പിച്ചു തരും. കേട്ടോ, ഇനി ഇദ്ദേഹം പറയണ ഹക്കാണെന്ന് ഇയാൾ പറഞ്ഞത്രേ. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ അതിപ്പോൾ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് ആളുകൾക്ക് വിവരം കിട്ടിയാൽ പ്രശ്നം തീരും, വേറെ ഒന്നുമില്ല. ഓക്കെ, അതിനെന്താ വേണ്ടി ചെയ്യാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞ ശേഷം ഈ പെരുന്നാൾ ശേഷം നടത്തിയ ഒരു മുഖാമുഖത്തിൽ എന്നോട് ചോദ്യം ചോദിച്ചു. അപ്പൊ അതിനിടയ്ക്ക് സഖിയാ സുലാഹയോട് ചോദ്യം വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. അപ്പൊ സഖിയാ സുലാഹ എന്താ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അന്ന് മനസ്സിലായിട്ടില്ല. എബ്ബദാലിമി എപ്പ പറ എന്താ പറഞ്ഞു എന്നൊന്നും സഖിയാ സുലാഹിക്കന്ന് അതിന്റെ യാഥാർത്ഥ്യം എന്താ മനസ്സിലായിട്ടില്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ലബ്ബാദാലിമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് എന്റെ വസ്തുത? അപ്പൊ അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞു, അത് ശിർക്കായ നിലക്ക് അർത്ഥം വെച്ചാൽ ശിർക്കാണ്, അല്ലാത്ത നിനക്ക് അർത്ഥം വെച്ചാൽ ശിർക്കുമല്ല എന്ന് ഒറ്റ വാക്കിൽ സുലാഹി പറഞ്ഞു. സുലാഹി വേറെ വിശദീകരണം ഒന്നും പറഞ്ഞില്ല. പിന്നെയാണ് എന്റെ മുഖാമുഖം നടക്കുന്ന ഖത്തറിൽ വെച്ച് അവിടെ ഒരു ചോദ്യം. സഖിയാ സുലാഹി ഇങ്ങനെ പറഞ്ഞു, ലബ്ബാദാലിമി അങ്ങനെയും പറഞ്ഞു, ഏതാ ശരി എന്ന ചോദ്യം. അവിടുത്തെ ചോദ്യം ഞാനേ സ്വാത്ത് ശിർക്കാണോ എന്നല്ല, ഞാനേസ്വാദ് ശിർക്കാണോ വെച്ചാൽ ശിർക്കാണെന്നേ പറയുള്ളൂ, സംശയമൊന്നുമില്ല. ലബ്ബാദാലിമി ഇങ്ങനെ പറഞ്ഞു, സുലാഹി അങ്ങനെയും പറഞ്ഞു, ഇതിൽ ഏതാ ശരി എന്നാ പിന്നെ ചോദിക്കണേ. ചോദ്യത്തിനാളോ മറുപടി കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ടും ശരിയാണ്. കണ്ടോ, മുഹിലേരെ പഠിച്ചോ. നാരിയ സലാത്ത് ശിർക്കാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ശിർക്കാന്ന് പറയും. ലബ്ബാദാരിമി അങ്ങനെ പറഞ്ഞു, സക്കര ഇങ്ങനെ പറഞ്ഞു, ഈ രണ്ടുപേരും പറഞ്ഞതിനെ കുറിച്ചാ? നാരിയ സലാത്തിനെ കുറിച്ച്. അപ്പൊ ലബ്ബാദാരിമി അങ്ങനെ പറഞ്ഞു, സക്കര ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ പറയും രണ്ടും ശരിയാണ്. നാരിയ സലാത്തിനെ കുറിച്ച് ചോദിച്ചാൽ പറയും ശിർക്കാണ്. ലബ്ബാദാരിമി അങ്ങനെ പറഞ്ഞു, സക്കരിയ മൗലവി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? രണ്ടും ശരിയാണ്. അപ്പൊ സക്കരിയ സലാഹി പറഞ്ഞതും അതുപോലെ ലബ്ബാദാരി പറഞ്ഞതും മുയിലാരെ രണ്ടും നാരിയ സലാത്തിനെ കുറിച്ചല്ലേ. അപ്പൊ ലബ്ബ പറയുമ്പോ സക്കരിയ പറയുമ്പോ ശിർക്കല്ലാതാകും, അങ്ങനെയുണ്ടോ? സക്കരിയ പറയുമ്പോ ലബ്ബ പറയുമ്പോ ശിർക്കല്ല. അപ്പൊ ശിർക്കും തൗഹീദും ഒക്കെ നിർണയിക്കുന്നത് ലബ്ബ പറയുന്നതിന്റെയും സക്കരിയ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാ ആണോ? അപ്പൊ നാരിയ സലാത്ത് ശിർക്കാണെന്ന് ചോദിച്ചാൽ അത് ശിർക്കാന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ ചോദിച്ചതല്ല, ചോദ്യമതല്ല, ലബ്ബ എങ്ങനെ പറഞ്ഞു, സക്കരിയ എങ്ങനെ പറഞ്ഞു, എന്തിനെ കുറിച്ച്? നാരിയ സലാത്തിനെ കുറിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടും ശരിയാണ്. ഇതാണ് മുസ്ലിയാർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇനി കേട്ടോ ബാക്കി. രണ്ടും ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞത് പൂർണ്ണമായും കേൾക്കാത്ത കുഴപ്പമുള്ളത്. ഇത് എപ്പോഴാ പറഞ്ഞു, എങ്ങനെ പറഞ്ഞൊക്കെ കേട്ടാൽ ഒരു പ്രശ്നം വരൂല എന്ന് പറഞ്ഞ് ഞാൻ വിശദീകരിച്ചു. നാരിയാ സലാത്ത് നമ്മുടെ നാട്ടിൽ സമസ്തക്കാ ചൊല്ലുന്ന നാരിയാ സലാത്ത് ശിർക്ക് തന്നെയാണ്. കാരണം ഓരോ വിശ്വാസം ഇതാണ്, ഒരു ചൊല്ലുന്ന അതാണ്, അതിന് ഉദ്ദേശം. അപ്പൊ ഹനഫികൾ ചെയ്താൽ എന്തല്ല? ശിർക്കല്ല. ഇയാൾ ചെയ്താലോ? അത് ശിർക്കല്ല. ജിന്നവാദികൾ ചെയ്താലോ? ശിർക്കല്ല. സമസ്തക്കാർ ചെയ്താൽ ശിർക്കാണ്. അല്ല, സമസ്തക്കാർക്ക് മാത്രം ഒരു ശിർക്കോ? ഹനഫികൾക്ക് ശിർക്കല്ലേ. ഇദ്ദേഹം ഹനഫികളുടെ ഇടയിൽ ആ ലബ്ബാദാരിമി താമസിക്കണം, അതുകൊണ്ടാണ് അത് ശിർക്കല്ല എന്നല്ലേ പറയുന്നത്. ഇതെന്ത് ശിർക്കിന്റെ താരീഫ? ഹനഫികൾക്കത് ശിർക്കല്ല, സമസ്തക്കാർക്കത് ശിർക്കാകുന്നു. ഇങ്ങനെയുണ്ടോ രണ്ട് ഹുക്കും? അപ്പോ സമസ്തക്കാർ ചില ശിർക്കു തന്നെ ഉണ്ടോ? ഇപ്പൊ ഇവരുടെ അടവതാണ്, നമ്പറതാ. ഇദ്ദേഹം വിളിച്ച് പറഞ്ഞ മംഗലാപുരം സംവാദത്തിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെല്ലുന്ന സലാത്തിൻ്റെ അറിയ ശിർക്കു തന്നേ. എന്നുവെച്ചാല് ഞങ്ങൾ ചെല്ലിക്കൊള്ളാന്നാ? അത് ഞങ്ങൾ ചെല്ലിയ ശിർക്കല്ല എന്നാ? ഇനി അതല്ല, ഹനഫികൾ ചെല്ലിയ ശിർക്കല്ല എന്നാ? സമസ്തക്കാരല്ലാത്ത ദക്ഷിണക്കാർ ചെല്ലിയ ശിർക്കല്ല എന്നാ? സമസ്തക്കാർ ചെല്ലുമ്പോ അങ്ങോട്ട് ശിർക്കാല. ഇനി കേട്ടോ ബാക്കി. ഒരു ചൊല്ലുന്ന അതാണ്, അതിന് ഉദ്ദേശം ഇതാണ്, അത് ശിർക്ക് തന്നെയാണ്. പക്ഷെ ലബ്ബാദാലിമി പറഞ്ഞ സാഹചര്യം ഇതാണ്, ആ പറഞ്ഞത് ദുർവ്യാഖ്യാനം ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വിശദീകരിക്കുകയും ചെയ്തു. അപ്പൊ ആ ഫൈസൽ മുസ്ലിയാലും പറഞ്ഞു ശിർക്ക് അല്ല എന്ന്. അതാണ് പിന്നെ അത് 11 മിനിറ്റ് ക്ലിപ്പ് യൂട്യൂബിലൊക്കെ ഉണ്ട്. ആ ക്ലിപ്പ് ഇറങ്ങിയപ്പോ ആള് സംഗതി മനസ്സിലായി വിഷയം എന്താന്നത്. ഞാൻ മലയാളത്തിലൊരു ഉദാഹരണം പറയാം, ഒരുത്തരം പറയാണ്. ഇനി ഉദാഹരണം ശ്രദ്ധിച്ചേക്കണം. മലയാളത്തിൽ മൂപ്പര് ഉദാഹരണം പറയുമ്പോൾ ഇത് സംഭവിക്കണൊക്കെ എന്താണെന്നുള്ളൊരു ഉദാഹരണം, ഒരു കാര്യം വ്യക്തമായ കാണാനുള്ള ഉദാഹരണം പറയുന്നത്. അപ്പൊ ഉദാഹരണം പറയാമോ? കേട്ടോ, പറയാണ്. ഹുസൈൻ സലഫിയെ കൊണ്ടാണ് എനിക്ക് ഹിദായത്ത് കിട്ടിയത് എന്നൊരാൾ പറഞ്ഞാൽ ഒരാൾക്ക് വേണേ എന്ത് പറയാ, അത് ശിർക്കാന്ന് പറയാം. ഏ, ഹിദായത്തല്ലേ പഠിച്ചോന്നല്ലേ? ഹുസൈൻ സലഫ് ഹിദായത്ത് കൊടുക്കുക വെച്ചാൽ ഹുസൈൻ സലഫ് ഹിദായത്ത് കൊടുത്തതോനെ വിശ്വാസമെങ്കിലോ ശിർക്ക് തന്നെയാണ്. ഓൻ പറയാം എന്റെ വിശ്വാസം അത് തന്നെയാണ്, ഹുസൈൻ സലഫ് ഹിദായത്ത് തരും തന്നെയാണ്. ആ പച്ച ശിർക്കായി. എന്നാ ഹുസൈൻ സലഫിനെ സീഡ് കേട്ടിട്ടാ എനിക്ക് തൗഹീദ് മനസ്സിലായത്, അങ്ങനെ ഞാനൊക്കെ ഇവിടെ എത്തിപ്പെട്ടത് എന്നാണെങ്കിലോ ശിർക്കല്ല. പക്ഷെ ഞാനിയാസ്വാദത്തിന് അങ്ങനെ വ്യാഖ്യാനത്തിന് വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. കാരണം എന്താ?
പിന്നെ എന്തിനാ വ്യാഖ്യാനിച്ചത്? പിന്നെന്തിനാ വ്യാഖ്യാനിച്ചത്? നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞത് എന്തിനാ? നാരിയ സലാത്തിൽ അബ്ബാദ് ആരമി ഏതർത്ഥത്തിൽ പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കാനല്ലേ. എന്നിട്ട് നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞു, ഹുസൈൻ സൽഫിയാണ് എനിക്ക് ഹിദായത്ത് തന്നെന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കാം. ഒന്നെന്താ, ഹുസൈൻ സൽഫിയാണ് എനിക്ക് ഹിദായത്ത് തന്നത്, അത് ശിർക്കാണ്. രണ്ട്, ഹുസൈൻ സൽഫിയുടെ സീഡ് കേട്ടിട്ടാണ് എനിക്ക് തൗഹീദ് മനസ്സിലായത്, അത് ശിർക്കല്ല. അത് പറഞ്ഞ ഉടൻ തന്നെ മൂപ്പർ നാരിയ സലാത്തിന്റെ കാര്യത്തിൽ ആ ഉദാഹരണവും ഫിറ്റല്ല, ഉദാഹരണം ചൂറ്റിപ്പോയി. പണ്ട് മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി അയാൾ ചീറ്റിപ്പോയത് പറഞ്ഞതാ, പക്ഷെ ചീറ്റിപ്പോയതും അത് മാറിപ്പോയി, ചൂറ്റിപ്പോയി എന്നായിപ്പോയി. ഇതുപോലെ ഈ ഉദാഹരണം ചൂറ്റിപ്പോയി. നിങ്ങൾ എന്തിനാ ഈ കാസർഗോഡിന്റെ മണ്ണിൽ വന്ന് ലബ്ബാദാരമി ഹനഫികൾക്കിടയിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് ലബ്ബാദാരമിയെ നിങ്ങൾ നേരിട്ട് പോയി കണ്ട് ലബ്ബാദാരമി പറഞ്ഞത് ഹക്കാണ് എന്ന് പറഞ്ഞ് ലബ്ബാദാരി പറഞ്ഞ സത്യമാണെന്ന് പറഞ്ഞ് ലബ്ബാദാരമി എടുക്കുന്നു പോകുന്നത്? എന്തിനാ നിങ്ങൾ ഈ ഉദാഹരണം ഇവിടെ പറഞ്ഞത്? ലബ്ബാദാരമി ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു നാരിയ സലാത്ത് ശിർക്കല്ല.